പ്രകൃതി തനിമയിലിണങ്ങി ഒരു കർഷക കുടുംബം. അല്പവിസ്തൃത ഭൂമിയിൽ ഒതുങ്ങേണ്ടി വരുന്ന കുടുംബങ്ങൾ. ആധുനിക കാർഷിക സംവിധാനങ്ങളായ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് മാർഗങ്ങളിലൂടെയും കൂടുതൽ ഭൂമി സ്വന്തമായുള്ളവരും പാട്ടത്തിനെടുത്തവരും മൾച്ചിംഗ്, ഡ്രിപ്പ് ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷൻ തുടങ്ങിയ മാർഗങ്ങളിലൂടെയും നേടിയെടുത്ത കാർഷിക വിജയവീഥികളിലൂടെ 100 മേനി ഇതിനകം ഒട്ടേറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഒരു എളിയ കുടുംബത്തിൻ്റെ ദൈനംദിന കർമ്മഭാഗങ്ങളിൽ ഒന്നിനാണ്. തിരുവനന്തപുരം കോപ്പറേറ്റീവ് കോളേജിലെ ബികോം വിദ്യാർത്ഥിനി അഞ്ജു, നേമം വിക്ടറി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി മഞ്ജു, അവരുടെ സംതൃപ്തയായ അമ്മ ബേബി. തിരുവനന്തപുരം നേമത്ത് ഇടയ്ക്കോട് പുറ്റുംപുറത്തിൽ 6 സെന്റ് പുരയിടത്തിൽ കൃപാലയത്തിലൊതുങ്ങുന്ന കർമ്മകേന്ദ്രം. അച്ഛൻ തങ്കരാജൻ കൂലിപ്പണിക്കാരൻ. കൃഷിയും കന്നുകാലി വളർത്തലും ജന്മവാസനയായി ലഭിക്കുക എന്നത് മഹനീയമായ ഒരനുഭവം തന്നെയാണെന്ന് ഈ കൊച്ചുകുടുംബത്തിൻ്റെ ജീവിതയാത്ര നമ്മെ ബോധ്യമാക്കിത്തരുന്നു. 17 വർഷം മുമ്പ്, അതായത് ഈ മിടുക്കി കുട്ടികൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ, 3000 രൂപ കൊടുത്തു വാങ്ങിയ ഒരു പശുക്കുട്ടിയിൽ ആരംഭിച്ചതാണത്രേ ഈ സുഖദയാത്ര. ഇപ്പോൾ കറവയുള്ള 6 പശുക്കൾ, അതിലൊന്ന് വെച്ചൂർ പശു. ഏഴ് കുട്ടികളുള്ളതിൽ ഒരാൾ കാളക്കിടാത്ത, പേര് പൊടിയൻ. കൂടാതെ ആട്, 2 ആട്ടിൻകുട്ടികളുമുണ്ട്. ഒപ്പം കുറച്ച് കോഴികളും. രാവിലെ 4 മണിക്കുണർന്നാൽ ഈ വളർത്തുമൃഗ പരിപാലനം, പാൽ വിപണനം, പഠനം, ഇങ്ങനെ തളരാതെ ആവർത്തിക്കുന്ന ഒരു ജീവിതക്രമം. ജീവിതാവശ്യത്തിനും പഠനാവശ്യത്തിനുമെല്ലാമുള്ള വരുമാനം ഈ ജീവിതചര്യയിലൂടെയാണ് നേടുന്നതെന്നും നാം ഓർക്കണം. വീട് അധികം മോടി പിടിപ്പിക്കാനായിട്ടില്ല. ഈ ചാണകവും ഗോമൂത്രവും ആട്ടിൻകാഷ്ടവും കോഴിക്കാരവും എല്ലാം 6 സെന്റ് സ്ഥലത്ത് എവിടെ എന്ത് ചെയ്യാനാണ്? എങ്കിലും അവനവനുള്ളതിൽ നിത്യചരിതാർത്ഥരാണിവർ. വീടിനോട് ചേർന്ന് ഒരു കട സ്ഥാപിച്ചിട്ടുള്ളതിനാൽ പാൽ, മുട്ട തുടങ്ങിയവയും അല്പസ്വല്പം പച്ചക്കറിയുള്ളതും കുറേയൊക്കെ ഇവിടെ വിൽക്കാനാവും. അധികമുള്ള പാൽ കുട്ടികൾ തന്നെ സൈക്കിളിൽ മുട്ടമൂട് ക്ഷീരസഹകരണ സംഘത്തിൽ എത്തിക്കുന്നു. ലിറ്ററിന് 33 രൂപ വിലയുണ്ടിപ്പോൾ. ടെറസിലെ ഗ്രോ ബാഗുകളിൽ കുറേ പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പച്ചമുളക്, കാരിമുളക്, വെള്ളരി, വെണ്ട, പയർ, പാവൽ, ചീര, ഇങ്ങനെ അല്പസ്വല്പം. പച്ചക്കറി ചെടികൾക്ക് ചെറിയ വാട്ടം തോന്നുന്നു അല്ലേ? പക്ഷേ ഇവരുടെ ജീവിതാരാമത്തിന് വാട്ടം വരാതിരിക്കാൻ ഈ പച്ചക്കറി കൂട്ടരുടെ പങ്കും പ്രധാനം തന്നെയാണ്. പശുക്കൾക്ക് തീറ്റയായി വീടുമതിലിന് ചേർന്ന് റോഡ് വക്കിൽ ആർക്കും ഉപദ്രവമാകാതെയും എന്നാൽ ഒരലങ്കാരമായും ഇവർ തീറ്റപ്പുൽ നട്ടിരിക്കുന്നത് ആർക്കും മാതൃക തന്നെ. പശുക്കളോടും കിടാങ്ങളോടും ആടുകളോടുമൊക്കെ ഇവരുടെ വാത്സല്യം അനിതരമാണ്. കറുപ്പത്തി, ആതിര, മദാമ, ലുട്ടാപ്പി, കുതിര, സുനന്ദിനി, ഇങ്ങനെ പോകുന്നു അവരുടെ ശുഭനാമങ്ങൾ. ഈ സ്നേഹത്തിൻ്റെ വ്യാപനം കൊണ്ടാവാം പശുക്കളെയും മറ്റും പ്രകൃത്യാലുള്ള മേലിന് അയൽപ്പറമ്പുകൾ ഉപയോഗിക്കാൻ ഉടമസ്ഥർ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. തെങ്ങിൻതോപ്പാകുമ്പോൾ ഗോമൂത്രവും ചാണകവും വളവുമാകുമല്ലോ. നഗരവാസത്തിന് പോകുന്ന ശകുന്തളയുടെ പുടവത്തുമ്പിൽ കടിച്ചു വലിക്കുന്ന മാൻകിടാവിനെ ഓർമ്മ വരുന്നുണ്ടോ? പശുക്കളെ കുളിപ്പിക്കുന്നതും തീറ്റുന്നതുമെല്ലാം ഈ കുട്ടികളും അവരുടെ അമ്മയും തന്നെ. കറവയിലും ബേബി അതിസമൃദ്ധ ജീവിതത്തിലെന്ന പോലെ. ആടിനിത്തിരി പ്ലാന്തോലും കരുതിയിരിക്കുന്നത് കണ്ടില്ലേ? ഈ ജീവിതാനന്ദാനുഭൂതികളെ ശ്രീമതി ബേബി നമ്മോട് പങ്കിടുന്നു.
പതിനേഴ് വർഷം കൊണ്ട് പശു വളർത്തുന്നത്. അതിലാദ്യമായിട്ട് തുടക്കത്തിലെന്ന് വെച്ചാൽ ഒരു കന്നുകുട്ടിയെ 3000 രൂപയ്ക്ക് വാങ്ങിച്ച് ആ കന്നുകുട്ടിയിൽ നിന്നും വളർന്ന് കുത്തിവെച്ച് 6 മാസം കഴിഞ്ഞത്തേക്കും പാല് കറന്ന് സൊസൈറ്റിക്ക് കൊടുക്കുമായിരുന്നു. അതിൽ നിന്ന് വീണ്ടും പശു പ്രസവിച്ച പെൺകന്നായിരുന്നു. അതിനെ വളർത്തി വലുതാക്കി വീണ്ടും രണ്ടാമത് കുത്തിവെച്ച് 2 ഇരട്ട പെൺകുട്ടികൾ പ്രസവിച്ച് അതിൽ നിന്ന് വളർന്ന് ഒന്നിനെയും പെൺകുട്ടികളൊന്നും വിൽക്കാതെ വലുതാക്കി 6 പശുണ്ട് കറക്കണത്, 7 പശുക്കന്നുണ്ട്. ഇളയ മകൾ മഞ്ജുവിനും നമ്മോട് ഒത്തിരി പറയാനുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അമ്മയുടെ പേര് ബേബി. ഇതെൻ്റെ ചേച്ചിയാണ് അഞ്ജു. ബികോം സെക്കൻഡ് ഇയറാണ്. കോപ്പറേറ്റീവ് കോളേജിലാണ് പഠിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഫ്രീ കിട്ടുമ്പോൾ PSCക്കും കൂടെ പോകാറുണ്ട്. എൻ്റെ പേര് മഞ്ജു. ഞാൻ +2 പഠിക്കുന്നത്. BGHSS നേമം സ്കൂളിലാണ് ഞാൻ പോകുന്നത്. ഞാൻ മിലിറ്ററിൻ്റെ ട്രെയിനിങ്ങിനായിട്ട് ബറ്റാലിയൻ എന്ന് പറയുന്ന സെൻറ്ററിൽ നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഞാൻ പോകാറുണ്ട്. രാവിലെ 7 മണിക്കാണ് അവിടെ ഞാൻ പോകാറുള്ളത്. അതുകൊണ്ട് രാവിലെ ഞങ്ങൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ഈ പശു വളർത്തലിൽ നിന്ന് തുടങ്ങിയത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം രാവിലെ അമ്മയെ സഹായിക്കാനായിട്ട് ചേച്ചിയും അമ്മയും കൂടെ ആയിട്ട് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. പാല് കറന്ന് വയ്ക്കുന്നതിന് മുമ്പ് 5 മണിയാവുന്നതിന് മുമ്പ് ഞാനും എഴുന്നേൽക്കും. എന്നിട്ട് കടയിലെത്തിക്ക് കുറച്ച് പാൽ മാറ്റി ഒരു ചെറിയ കടയാണുള്ളത്. അവിടെ കുറച്ച് പാൽ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് പാൽ സൊസൈറ്റിക്ക് മുട്ടമ്മോട് സൊസൈറ്റിക്ക് കൊണ്ടുപോകും. ആ സൊസൈറ്റിയിൽ കൊണ്ടുപോയി വന്നതിന് ശേഷമാണ് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നത്. ചേച്ചി അതിന് ശേഷം വന്ന് കുറേ കന്നുകുട്ടികൾ, അതായത് 7 കന്നുകുട്ടികളുണ്ട്. ആ കന്നുകുട്ടികളെ എല്ലാം വെള്ളം കൊടുത്ത് തൊഴുത്തിൽ നിന്ന് അഴിച്ച് വേറെ വിളകളിൽ ആരെങ്കിലും സമ്മതിക്കുന്ന വിളകളിൽ, പശുവിനെ കെട്ടാൻ സമ്മതിക്കുന്ന വിളകളിൽ മാത്രം പശുവിനെ കൊണ്ടുപോയി കെട്ടും. അവിടെ കെട്ടി ചേച്ചി പിന്നീടാണ് കോളേജിൽ 9 മണിയാകുമ്പോൾ എത്തുന്നത്. ചില സമയങ്ങളിൽ താമസിച്ചാണ് എത്തുന്നത്. പിന്നെ അത് വന്നതിന് ശേഷവും ചേച്ചി ഉടനെ ഈ കന്നുകുട്ടികളുടെ പിറകെയാണ് നടക്കുന്നത്. ഞങ്ങൾക്ക് കന്നുകുട്ടിയുണ്ട്, കോഴിയുണ്ട്, ആടുണ്ട്, പിന്നെ കുറച്ച് കൃഷിയുണ്ട്. ഇതിലോട്ടൊക്കെയാണ് ഞങ്ങളുടെ ശ്രദ്ധ. വീടുകളിൽ 70 വയസ്സിന് താഴെ പ്രായമുള്ള അമ്മൂമ്മമാരോ അപ്പൂപ്പന്മാരോ ഉണ്ടെങ്കിൽ അവരുടെ ഗതകാല സ്മരണകളെ ഉണർത്തിയെടുത്താൽ ഇതുപോലൊരു കാർഷിക സംസ്കാരം അവർക്ക് അയവിറക്കാനുണ്ടായേക്കും. ആടുമാടുകളെയും കോഴികളെയും താലോലിച്ചും തെങ്ങിൻതോപ്പുകളിൽ അവയോടൊപ്പം ഓടിക്കളിച്ചും നാട്ടിൻപുറങ്ങളിലെ തോടുകളിലും കുളങ്ങളിലും അവയെ കുളിപ്പിച്ചും കൂട്ടരൊത്ത് നീന്തി കുളിച്ചും മുങ്ങാങ്കുഴിയിട്ടും പാടങ്ങളിൽ പുല്ലുപറിച്ചും ആഹ്ലാദഭരിതമായി നടന്ന ഒരു സുവർണകാല കാർഷിക സംസ്കാര സ്മൃതികൾ. തേടി നടക്കാൻ സമയമില്ലാത്തതുകൊണ്ടോ മെനക്കെടണ്ട എന്ന് കരുതിയതുകൊണ്ടോ അറിവില്ലാത്തതുകൊണ്ടോ നൂതന കൃഷിരീതികളൊന്നും ഇവർ സ്വായത്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ പരിമിതമായ ഇടത്തിൽ ആധുനിക കാർഷിക സമ്പ്രദായങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ കുറേക്കൂടി മെച്ചപ്പെട്ട സൗകര്യവും ആദായവും ഇവർക്ക് ഉറപ്പാകും എന്ന് തോന്നുന്നില്ലേ? മരുഭൂമികളിൽ ഒട്ടേറെ പൂവുകൾ വിടർന്ന് അവയുടെ സുഗന്ധം ആരാലും അനുഭവിക്കപ്പെടാതെ പോകുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ ചിലവ ലോകരാൽ ശ്രദ്ധിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യും. നൂറുമേനയുടെ ഈ വരവിലൂടെ ഇവരുടെ ജീവിത ലളിതഗാന ശ്രുതിക്ക് കൂടുതൽ മാധുര്യവും ഉണർവും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ കുട്ടികളെ കണ്ട് നമുക്കും അല്പം ചിന്തിക്കാം. പരിചയപ്പെടുന്നതിന് ബേബി. ഫോൺ 944-316-16-367. മട്ടുപ്പാവ് കൃഷിയിൽ ഒരു ഫിന്നി ലൂക്ക് മാതൃക. ആകാശ നീലിമയോടിണങ്ങിച്ചേരുന്ന വർണ്ണപ്പൊലിമയുമായി ഒരു സുന്ദര ഭവനം ഇവിടെ 10 സെന്റ് സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നു. അതിന് മാറ്റുകൂട്ടാൻ ഒരു പൂന്തോട്ടം കൂടിയുണ്ടെങ്കിലോ? നൂറുമേനി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നെട്ടയം വികാസ് നഗറിൽ പള്ളിയാംതടത്തിൽ ഫിന്നി ലൂക്കിന്റെ ഭവനത്തിലാണ്. ഇത് ഫിന്നി ലൂക്കും കുടുംബവും. നമ്മൾ ഒട്ടേറെ വൈശിഷ്ട്യങ്ങൾ നിറഞ്ഞ പച്ചക്കറിത്തോട്ടങ്ങളും കരനെൽ കൃഷിത്തോട്ടങ്ങളും പൂന്തോട്ടങ്ങളുമൊക്കെ കണ്ടുകഴിഞ്ഞു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തത പുലർത്തുന്ന ഒരു മട്ടുപ്പാവ് കൃഷി രീതിയാണ് ഫിന്നി ലൂക്ക്
നമ്മെ പരിചയപ്പെടുത്തുന്നത്. സ്വപ്നഭവനം യാഥാർത്ഥ്യമായി. കുടുംബത്തിൻ്റെ ഐശ്വര്യം അംഗങ്ങളുടെ ആരോഗ്യത്തിൽ അധിഷ്ഠിതമാണെന്ന് ഫിന്നെ ലോക് മനസ്സിലാക്കിയിരിക്കുന്നു. അവനവൻ ആവശ്യമുള്ള പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിക്കണം. വെള്ളവും വളവും കെട്ടിക്കിടന്ന് വീടും അന്തരീക്ഷവും മലീമസമാകുവാനും പാടില്ല. നോക്കൂ, ടെറസിൻ്റെ പാരപ്പറ്റിൽ നിരനിരയായി നിൽക്കുന്ന പച്ചക്കറി ചെടികൾ. ഗ്രോ ബാഗിൽ വെണ്ട, പടവലം, കത്തിരി കായ്ച്ചു തുടങ്ങിയതേ ഉള്ളൂ. എന്നിട്ടും കത്തിരിക്കയുടെ മുഴുപ്പ് നോക്കൂ. നെയ്ക്കുമ്പളം, പടവലവും കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉണക്ക് തടയാനാവണം കരിയിലപ്പുത. വള്ളിപ്പയർ, ഇളം വർണ്ണ പൂക്കൾ പടർത്തിയിരിക്കുന്നത് തന്നെ എത്ര അലങ്കാരമായിട്ടാണ് എന്ന് നോക്കൂ. ചെഞ്ചീര, പച്ചച്ചീര, കണ്ടാൽ ബജിമുളകെന്ന് സംശയം തോന്നുമെങ്കിലും ഇവൻ പച്ചമുളക് തന്നെയാണ്. വഴുതന, തക്കാളിപ്പഴക്കവിളെന്ന് കവികൾ പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. എന്നാലും നേർമുത്തണിഞ്ഞു നിൽക്കുന്ന ഈ തക്കാളിപ്പഴത്തോളം പോരുമോ? മുഴുപ്പ് കൊണ്ട് ആരെയും മോഹിപ്പിക്കുന്ന തക്കാളിക്കുലകൾ എല്ലാം കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. വലിപ്പത്തിൽ താനും കേമൻ തന്നെയാണെന്ന് കോവൽക്കായികൾ. ടെറസിനു മുകളിൽ താരസുന്ദരികൾ തന്നെയാണ് ഈ വെണ്ടച്ചെടികൾ, അല്ലേ? കണ്ടുകണ്ട് നമ്മൾ ഫിന്നി ലൂക്കിനെ മറന്നുപോയിരിക്കുന്നു. അദ്ദേഹം എന്തു പറയുന്നു എന്ന് നോക്കാം. ഗ്രോ ബാഗ് കൃഷി 4 വർഷം മുമ്പേ തുടങ്ങിയതാണ്. അതിൽ 25 ബാഗിലാണ് ഇത് തുടങ്ങുന്നത്. അത് ടെറസിലിൻ്റെ മുകളിൽ വെച്ചിരുന്നതാണ്. പിന്നീട് 2 വർഷം കഴിഞ്ഞു കുറച്ച് ബാഗ്സിൻ്റെ എണ്ണം കൂട്ടി ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഒരു 80 ബാഗോളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ടെറസിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പാരപ്പറ്റിൽ ഫുൾ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രയോജനം നമ്മുടെ ടെറസിൽ ഒരു തുള്ളി പോലും വെള്ളം വീഴാതെ രീതിയിൽ നമുക്കിത് കവർ ചെയ്ത് ഈ വെള്ളം മുഴുവനായിട്ട് നമുക്ക് വേറെ കളക്ട് ചെയ്ത് പുറത്ത് കളയാൻ പറ്റും. ടെറസ് നനയാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. 4 വർഷം മുമ്പ് വട്ടിയൂർക്കാവ് കൃഷിഭവനിൽ നിന്നും 500 രൂപയ്ക്ക് വാങ്ങിയ 25 ഗ്രോ ബാഗുകളുമായി ആരംഭിച്ചതാണ് ഈ ജൈവകൃഷി സംരംഭം. ഇപ്പോൾ 80 ഗ്രോ ബാഗുകളായി. ഒരു വീടിന് നിത്യവും ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക, അത്രയേ ഉദ്ദേശമുള്ളൂ. അധികം ആരും പരിചയപ്പെട്ടിട്ടില്ലാത്ത പാലക് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഞാൻ വെച്ചേക്കുന്നത് പാലക്കാണ്. പാലക്ക് വളരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് നോർത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട് പിടിക്കുന്ന ഒരു സംഗതിയാണ്. ഇവിടെ കുറവാണ് നടുന്നത്. ഇതിൻ്റെ വിത്ത്, പാലക്കിൻ്റെ വിത്ത് മേടിക്കാൻ കിട്ടും. വിത്തിട്ടാണ് ഇന്ന് നട്ടെടുക്കുന്നത്. അതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളെ പറിച്ച് മാറ്റി നട്ട് കഴിഞ്ഞാൽ ഒരു ബാഗിൽ ഒരു 4-5 മൂട് വെച്ച് കഴിഞ്ഞാൽ, ചിരി വെക്കുന്ന പോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് അത് ഫലം കായ്ക്കും. ഒരു വർഷം വരെ 6 മാസം മുതൽ 1 വർഷം വരെ ഇതിൻ്റെ കാലാവധിയുണ്ട്. പല പ്രാവശ്യം കട്ട് ചെയ്ത് നമുക്ക് വളവും കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. അത് പ്രതിജ്ഞത്തെ പറഞ്ഞതുപോലെ പാലക് പനീറ, പാലക് ദാല, പാലക്കിൻ്റെ വിവിധ വിഭവങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ചിരയെപ്പോലെ ഇലക്കറി ചെടിയാണ് പാലക്. ഇത് കേരളത്തിൽ അധികം പ്രചാരമായിട്ടില്ല. ധാരാളം അയൺ അടങ്ങിയിട്ടുള്ള പാലക് ആരോഗ്യപ്രദായിനിയാണ്. 3 ദിവസം ഇടവിട്ട് പാലക് ഇലന്നുള്ള ജൈവവളവും ജൈവ കീടനാശിനികളുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറയേണ്ടതില്ലല്ലോ. ഞാനിവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഈ വളം മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഇവിടെ. അതായത് ഇതിനകത്തിൻ്റെ ഒരു സ്ലറി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത് 1 കിലോ ചാണകം, 1 കിലോ വേപ്പ് പിണ്ണാക്ക്, 1 കിലോ എല്ലുപൊടി, 1 കിലോ കടല പിണ്ണാക്ക്. ഈ 4 ഐറ്റം 10 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2-3 പാളയം തുണം പഴം കൂടെ അതിൻ്റെ കൂടെ അത് ഉടച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പുളിച്ചു വരും. ഈ സാധനം നമ്മളൊരു 1 ആഴ്ച അടച്ചു വെച്ചേക്കുക. എല്ലാ ദിവസവും ആ സ്റ്ററി നന്നായിട്ട് കലക്കുക, മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ലിറ്റർ സ്ലറി എടുത്തിട്ട് 5 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് നമുക്ക് ചെടിക്ക് ഒഴിക്കാൻ സാധിക്കും. ഇതിനകത്ത് എല്ലാ കണ്ടൻറ്റും ഉള്ളതുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള, ഞാൻ ഈ വളം മാത്രമേ സാറിന് ഉപയോഗിക്കാറുള്ളൂ, അതുകൊണ്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്, ഫലവും കിട്ടുന്നുണ്ട്. അത്യാവശ്യഘട്ടങ്ങളിൽ ALL90 നൽകാറുമുണ്ട്. ജൈവ കീടനാശിനികളായ ബിവേറിയ, വെറ്റിസീലിയം, സ്യൂഡോമോണാസ് എന്നിവയും ഉത്തേജകമായി ഫിഷ് അമിനോ ആസിഡും ഇവിടെ ഉപയോഗിക്കുന്നു. പുഴുക്കൾ
ഉള്ള സംഗതി വരുമ്പോൾ അതിന് എതിരായിട്ട് കൊടുക്കുന്ന ബിവേറിയ ഇതുപോലെ തന്നെ 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലകി യൂസ് ചെയ്യാറുണ്ട്. ഇതുകൂടാതെ തന്നെ ഒരു ഹോർമോൺസ് എന്ന രീതിയിൽ തന്നെ ഫിഷ് അമിനോ ആസിഡ് ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ ത്വരിതപ്പെടുത്തുകയും വളരെ പ്രയോജനം ചെയ്യുന്ന ഫിഷ് അമിനോ ആസിഡ് അതും ആഴ്ചയിലൊരിക്കൽ ഞാൻ അത് കൊടുക്കാറുണ്ട്. സ്പ്രെയർ അതിന് വളരെ പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ ഇലയുടെ മുകൾ വശവും അടിവശവും തള്ളി അത് നനയത്തക്ക രീതിയിൽ കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പ്രയോജനം ചെയ്താണ് കൂടുതലും കീടങ്ങളിരിക്കുന്ന ഇലയുടെ അടിവശം. അപ്പോൾ ഈ സ്പ്രെയർ ഉപയോഗിക്കുമ്പോൾ അതിന് ഇലയുടെ അടിവശം നന്നായിട്ട് തളിക്കാൻ സാധിക്കും. അപ്പോൾ അടിയിലും മേളിൽ ഒഴിവോ തളിക്കത്തക്ക രീതി കൊടുത്തു കഴിഞ്ഞാൽ കീടത്തെ നന്നായിട്ട് നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. സ്യൂഡോമോണസും നമ്മൾ ഈ ചെടികളിൽ അത് 20 ഗ്രാം പെർ ലിറ്ററിൽ വെച്ച് കലക്കി എല്ലാ ഗ്രാബ് ബാഗുകളും ഒഴിക്കാറുണ്ട്. അതും അതിൻ്റെ ആ വേരിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട്. ഈ സ്യൂഡോമോണസ് നമ്മുടെ അതിൻ്റെ ആ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും, രോഗങ്ങൾ വരാതിരിക്കാൻ അത് ഉപയോഗിക്കാൻ സാധിക്കും, വളർച്ചയും കുറച്ച് ത്വരിതപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരു ശരിയായ ഒരു പ്രത്യേക ഒരു ഗ്യാപ്പ് ഇട്ട് എല്ലാ ആഴ്ചയിലും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഒരു വിളവ് പ്രതീക്ഷിക്കാൻ സാധിക്കും. എനിക്ക് ലഭിക്കുന്നുണ്ട്. വീട്ടിലെ ജൈവ മാലിന്യ സംസ്കരണം ഉദ്ദേശിച്ച് ഒരു ബയോഗ്യാസ് യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ബഹുഗുണദായകമാണ്. പ്രധാനമായും ജൈവ മാലിന്യങ്ങൾ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ശല്യമാകുന്നില്ല. പ്രതിദിനം 1.5 മണിക്കൂർ ഉപയോഗിക്കാവുന്ന ഇന്ധന ലഭ്യത. ഇതിനു പുറമെ അവശേഷിക്കുന്ന സ്ലറിയും പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കും. എന്താ നമുക്കുമായിക്കൂടെ? ഇതൊക്കെയാണെങ്കിലും ഫിന്നി ലൂക്ക് കൃഷിരീതി മറ്റുള്ളവരുടേതിൽ നിന്നും എല്ലാം വിഭിന്നമായിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. നല്ല വീടൊക്കെ വെച്ചിട്ട് ടെറസിൽ കൃഷി ചെയ്താൽ എന്തൊക്കെയായാലും വീട് കേടാവും, ടെറസിൽ വെള്ളം കിട്ടും, പായൽ പിടിക്കും, ഒരു വീട് വയ്ക്കാനുള്ള പാടെ എന്നൊക്കെയാവാം നമ്മുടെ മനസ്സിൽ. ഇവിടെ ടെറസിൽ എവിടെയാണ് വെള്ളം കെട്ടിയും പായൽ പിടിച്ചും കിടക്കുന്നത്? തറ എത്ര ക്ലീൻ ആണെന്ന് കണ്ടില്ലേ? ഫിന്നി ലൂക്കും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. നോക്കൂ, എത്ര നിസ്സാരമായാണ് ഫിന്നി ലൂക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊരു GI പൈപ്പാണ്, അത് 4 ഉച്ചോട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൈപ്പിനകത്ത് ഡ്രിപ്പ് ഇറിഗേഷനുള്ള പൈപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രിപ്പിൻ്റെ പൈപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മേളിൽ നമ്മൾ ഈ പൈപ്പ് സെറ്റ് ചെയ്യുമ്പോൾ ഈ പാരപ്പറ്റിൽ നിന്ന് ഒരു സെൻറ്റിമീറ്റർ സ്ലോപ്പ് കിട്ടത്തക്ക രീതിയിൽ ഈ പൈപ്പ് സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ ഈ ഓട് വെക്കുക. വേവ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് വീഴുന്ന വെള്ളം ഈ ഓടിൽ വന്നിട്ട് ഇതിൻ്റെ ഈ പാത്തിയിൽ കൂടെ കയറി വിടാൻ കളയ്ക്കും. അപ്പോൾ അതോടൊപ്പം ഞാനോട് ഡ്രിപ്പിൻ്റെ ആ പൈപ്പ് ആദ്യം കുത്തി വെക്കും. ടെറസിൻ്റെ പാരപ്പറ്റ് മാത്രമാണ് കൃഷിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പാരപ്പറ്റിൽ നിന്നും 1 ഇഞ്ച് താഴെയായി ഒരു GI പൈപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നു. 5-5 അടി അകലത്തിൽ പാരപ്പറ്റിൻ്റെ ചുവടൽപ്പം കട്ട് ചെയ്ത് 1 ഇഞ്ച് പൈപ്പുകൾ ഉറപ്പിച്ച് ഈ പ്രധാന GI പൈപ്പിന് താങ്ങാക്കിയിരിക്കും. അതിനോടനുബന്ധമായി പകുതി കീറിയ PVC പൈപ്പ് മലർത്തി ഉറപ്പിച്ചിരിക്കുന്നു. പാരപ്പറ്റിന് പുറത്ത് സാധാരണ വീട് മേയുന്ന ഓടുകൾ അവയുടെ ചാലുകൾ PVC പൈപ്പിലെത്തും വിധം നിരത്തിവെക്കും. ഈ ഓടിൻ്റെ പുറത്താണ് ഗ്രോ ബാഗ് തൈകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയായതിനാൽ ഡ്രിപ്പ് പൈപ്പുകളുടെ സ്വതന്ത്രമായ അഗ്രങ്ങളെ ഗ്രോ ബാഗുകളിൽ മുട്ടിക്കുന്നു. ദിവസവും രാവിലെയും വൈകുന്നേരവും 10 മിനിറ്റ് നേരമാണ് നനയെങ്കിലും അധിക ജലമുണ്ടാവും. ഈ അധിക ജലം ഓട് ചാലിലൂടെ PVC പൈപ്പിലെത്തും. PVC പൈപ്പിൽ കൂടി ഒഴുകുന്ന ഈ ജൈവജലത്തെ പ്രത്യേകം പാത്രത്തിൽ ശേഖരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഈ ജലം ചെടികൾക്ക് പുനരുപയോഗപ്പെടുത്തുന്നത് മൂലം അമിതമായ ജല ഉപയോഗവുമില്ല. നമ്മൾ ഡ്രിപ്പ് ഇങ്ങനെ വെള്ളം വീഴുന്നതുകൊണ്ട് അധികം വരുന്ന വെള്ളം ഇതുപോലെ ഡ്രോപ്പായിട്ട് തുള്ളി തുള്ളിയായിട്ട് ഇതിനകത്ത് വീഴും, ഈ ചാനൽ വീഴും. അത് വെള്ളം അധികം വരുന്ന വെള്ളം, ബാഗ് നിറഞ്ഞ് കവിഞ്ഞ് വരുന്ന വെള്ളമായി വരുന്നത്, അത് വളം കണ്ടൻ്റുള്ള വെള്ളം. ഇത് ത്രൂഔട്ടായിട്ട് ഒഴുകി നമ്മൾക്ക് അവിടെ ഒരു ബക്കറ്റിൽ കളക്ട് ചെയ്യാൻ സാധിക്കും ഈ വെള്ളം മുഴുവനായിട്ട്. അപ്പോൾ അങ്ങനെ ഈ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെറസ് നനയാതെ തന്നെ നമുക്ക് ഈ ടെറസ് സൂക്ഷിക്കുകയും ചെയ്യാം, നമ്മുടെ കൃഷി നന്നായിട്ട് നടത്തുകയും ചെയ്യാം. കൊട്ടാരം പോലുള്ള വീടുകൾ പണിതുയർത്തി ദിവസത്തിൽ ഏതാനും മണിക്കൂർ മാത്രം വീടിനുള്ളിൽ ചെലവാക്കാൻ വിധിക്കപ്പെട്ട കേരള ജനതയോട് ഫിന്നി ലൂക്കിൻ്റെ ഈ കാർഷിക ജീവിതം നിശബ്ദമായി ഒരു സന്ദേശം തരുന്നുണ്ട്. സുഹൃത്തുക്കളെ,
ആരോഗ്യത്തിന് ഹാനികരമായ പച്ചക്കറികളും പഴങ്ങളും തേടി കമ്പോളങ്ങളിൽ അലയുന്ന സമയമെങ്കിലും വീട്ടിനുള്ളിൽ കഴിയാൻ നിങ്ങൾക്ക് ലാഭിച്ചുകൂടെ? ഫ്രീസറിൽ പച്ചക്കറികൾ വാങ്ങി സംഭരിക്കേണ്ട. രാവിലെ ഒരു ചെറിയ കത്തിയുമെടുത്ത് മട്ടുപ്പാവിലേക്കൊന്ന് കയറിയാൽ മതി. ആവശ്യമുള്ളത് മാത്രം പറിച്ചെടുക്കുക, അന്നന്നത്തേക്കുള്ളത് മാത്രം. പക്ഷേ ഫിന്നെ ലോക്ക് ഇത്രയിലും ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. നൂറുമേനിയുടെ അടുത്ത സന്ദർശന സമയത്ത് ടെറസിൽ ഇദ്ദേഹം പുതിയൊരു സംവിധാനം രൂപപ്പെടുത്തുകയില്ല എന്ന് ആര് കണ്ടു? തൈക്കാട് റെയിൽവേ ഡിവിഷണൽ ഓഫീസിൽ എഞ്ചിനീയറാണ് ഫിന്നെ ലോക്ക്. ഫിന്നെ ലോക്കിന്റെ ഭാര്യ സൂസൻ ഫിൻ, രണ്ട് പെൺമക്കൾ ഗ്രേസും റൂത്തും കൃഷിരംഗത്ത് ഒപ്പമുണ്ട്. പട്ടിയൂർക്കാവ് കൃഷിഭവനിൽ നിന്നും ഫിന്നെ ലോക്കിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഫാം ഇൻഫർമേഷന്റെ പ്രസിദ്ധീകരണമായ കേരള കർഷകനിൽ മഴവെള്ള സംഭരണ രീതിയെപ്പറ്റി ഫിന്നെ ലോക്കിന്റെ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ നിർദ്ദേശങ്ങളും സഹകരണവും ഇദ്ദേഹത്തിന് പ്രചോദനമാകുന്നു. വീട്ടിന് ചുറ്റും ഇത്തിരി പറമ്പേയുള്ളൂ, എന്നിട്ടും ഇതാ ഒരു തൈമാവ് കായ്ച്ചു നിൽക്കുന്നു. കുരുമുളകും പിന്നോക്കമല്ല. ഇവിടെയും പച്ചക്കറി ചെടികൾ വരി വരിയായി. പപ്പായ, കറിവേപ്പില, ഡ്വാർഫ് തെങ്ങിൻ തൈ, എന്തിനൊത്തിരി ഇടം. ഉള്ള ഇടം സ്വർഗമാക്കുന്നവനാണ് ജീവിതാനന്ദത്തിൻ്റെ അവകാശി. ഇവിടുത്തെ ഇളങ്കാറ്റിൽ സ്നേഹത്തിൻ്റെ സംഗീതം മാത്രം. ഐശ്വര്യദേവത ഇവിടം വിട്ടുപോകാൻ മടിച്ചു നിൽക്കും. കാണുന്നവരോടൊക്കെ ഫിന്നെ ലോക്ക് കുടുംബത്തെ മാതൃകയാക്കാൻ ആഹ്വാനം ചെയ്ത് നമുക്ക് യാത്രയാകാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫിന്നെ ലോക്ക് ഫോൺ 9037131 6611.